നമസ്കാരം, പ്രധാന വാർത്തകൾ. 102 ദിനത്തിൽ സമരം അവസാനിപ്പിച്ച് മുതലമട അംബേദ്കർ കോളനി നിവാസികൾ CPM ജില്ലാ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രശ്നപരിഹാരം ഉറപ്പു നൽകി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. മന്ത്രി കെ രാധാകൃഷ്ണനുമായുള്ള ചർച്ച ഫെബ്രുവരിയിൽ. ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സണിന്റെ ഭർത്താവിന് കടമുറി നൽകിയ സംഭവം. ചെയർപേഴ്സൺ KL കവിത രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് കോൺഗ്രസ് കൌൺസിലർമാർ. വൈസ് ചെയർമാൻ പോലും അറിയാതെയാണ് കട അനുവദിച്ചതെന്നും കോൺഗ്രസ്. ഓംബുഡ്സ്മാനും പരാതി. കടമുറി വിവാദത്തിൽ വിശദീകരണവുമായി ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷ. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയാണിതെന്നും സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കുന്നത് ആലോചനയിലെന്നും KL കവിത. മുൻഭരണസമിതിയുടെ അഴിമതികൾ പുറത്തുവരുമെന്ന ഘട്ടത്തിലാണ് തനിക്കെതിരെ ആക്ഷേപം ഉയർന്നതെന്നും കവിത UTV ന്യൂസിനോട്. ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ ജനസമക്ഷം ജനസമ്പർക്ക പരിപാടിക്ക് കുഴൽമന്നത്തുനിന്ന് തുടക്കം. മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ 10 ദിവസങ്ങളിലായാണ് ജനസമ്പർക്ക പരിപാടി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ MLA ബോധിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ നിർമ്മിക്കുന്ന നടപ്പാലങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നടപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിലെ നടപ്പാലം പണി എങ്ങും എത്താത്തതിൽ വ്യാപക പ്രതിഷേധം. ചീഞ്ഞുനാറി പെരുവെമ്പ് പഞ്ചായത്ത് പ്രധാന പാതയുടെ ഇരുവശത്തുമുള്ള മാലിന്യ കൂമ്പാരം കൊണ്ട് പൊറുതിമുട്ടി ജനം. മാലിന്യം കൃഷിയിടത്തിലേക്ക് എത്തുന്നതിനാൽ 50 ഏക്കറോളം വരുന്ന കൃഷിനാശത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ഭൂമിക്കും വീടിനും വേണ്ടി മുതലമട അംബേദ്കർ കോളനി നിവാസികൾ നടത്തുന്ന സമരം അവസാനിപ്പിച്ചു. CPM ജില്ലാ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു സമരസമിതി നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട പാർട്ടി ഓഫീസിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ MLA കെ ബാബു, കൊല്ലങ്കോട് ബ്ലോക്ക് മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുൻ ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ എന്നിവർ ഉണ്ടായിരുന്നു. ഫെബ്രുവരിയിൽ മന്ത്രി കെ രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുക്കുമെന്ന് പാർട്ടി അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചത്. സമരക്കാരായ കോളനി നിവാസികൾ കോൺഗ്രസ് അനുഭാവികളായതിനാലാണ് അവരെ പഞ്ചായത്ത് അവഗണിക്കുന്നതെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. സമരം 100 ദിവസം പിന്നിട്ടിട്ടും സമരക്കാർക്ക് അനുകൂലമായി ഒരു നടപടിയും ഉണ്ടാകാത്തതിനു പിന്നിലും പാർട്ടിയുടെ താൽപര്യമാണെന്ന് ആരോപണമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രശ്നം രാഷ്ട്രീയമായി തിരിച്ചടിച്ചേക്കാമെന്ന സാധ്യത കൂടി കണക്കിലെടുത്താണ് CPM ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചത്. സമരത്തെ രാഷ്ട്രീയവൽക്കരിച്ച് വഷളാക്കിയത് കോൺഗ്രസിന്റെ ഗൂഢനീക്കമായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സമരത്തിന് പ്രേരിപ്പിച്ച ചില രാഷ്ട്രീയ നേതൃത്വമുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ തെറ്റിദ്ധാരണ പരിപൂർണമായും ബോധ്യപ്പെടുത്തി സമരം പിൻവലിപ്പിക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പ്രധാനമായും നിയമ പ്രശ്നങ്ങളെല്ലാം നോക്കി ആ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇവർക്ക് മുൻഗണനാ ക്രമപ്രകാരം എത്രത്തോളം അവരുന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾ വകുപ്പിലെ മന്ത്രിയും മറ്റുമൊക്കെ ആയി ചർച്ച നടത്തി അതിനുള്ള ഒരു അവരുടെ ആവശ്യങ്ങൾ എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ചർച്ച നടത്തിയ ശേഷം ഞങ്ങൾ ആ കാര്യത്തിൽ അവരോടൊപ്പം നിന്ന് CPM ഇടപെടും. ജനപ്രതിനിധികളുടെ എല്ലാം സഹായത്തോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ സമയം നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതെല്ലാം ഗവൺമെൻറ്റാണ്. ലൈഫ് മിഷൻ 2ാം ഘട്ടം ഏത് സമയത്താണ് നടപ്പിലാക്കേണ്ടത്, 3ാം ഘട്ടം ഏത് സമയത്ത് നടപ്പിലാക്കണം, അങ്ങനെയുള്ളതൊക്കെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന കാലാവധിയിൽ ഇവരെ കൂടി ഉൾപ്പെടുത്തി അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. പാക്കേജിനെ കുറിച്ച് ഒരു ഘട്ടത്തിൽ അവർ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. ചർച്ചയിലൂടെ പരിഹാരം ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിച്ചതായി സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഞങ്ങൾ 2 വിഷയങ്ങൾ ഉന്നയിച്ചു. ഞങ്ങൾ
ഈ പ്രത്യേക ഫണ്ട് വെച്ചിട്ട് അംബേദ്കർ കോളനിക്ക് പ്രത്യേക ഫണ്ട് വെച്ചിട്ട് ഈ പ്രശ്നം പരിഗണിക്കണം സാറേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് വെച്ചു. ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഈ പാർട്ടി ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് അവൻ്റെ ജില്ലാ സെക്രട്ടറി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് സമ്മതിച്ചു. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമ്മൾക്ക് പോകാൻ പറ്റില്ല. ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ട് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് കണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാനുള്ള ഏർപ്പാട് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തത്, അർഹതയില്ലാത്ത ആൾക്കാർക്ക് ഇനി അങ്ങനെ ഒരു ആൾക്കും പോയാലും അത് ഞങ്ങൾ ഉത്തരവാദം ഏൽക്കുന്നു എന്ന രീതിയിൽ അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ രണ്ട് ഉറപ്പിലും ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രി എന്നാ കാണുന്നത്? ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ കാണാനുള്ള ഏർപ്പാട്. കാണാൻ മാത്രമല്ല മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. ഒന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് എങ്ങനെയാണ് എന്താണെന്ന് കാര്യങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് ഉറപ്പ് നൽകിയതുകൊണ്ട് ഞങ്ങൾ സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് ശേഷം കെ ബാബു എം എൽ എ സമരപ്പന്തലിലെത്തി കോളനിക്കാർക്ക് മധുര വിതരണം നടത്തി. ഭാരതീയ നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ സമരപ്പന്തലിലുണ്ടായിരുന്നു. വീട് വയ്ക്കാൻ ഭൂമിയും കയറിക്കിടക്കാൻ ഒരു വീടും ഈ ആവശ്യവുമായി നടത്തുന്ന സമരം 102 ദിവസത്തിലെത്തിയപ്പോഴാണ് സമരത്തിന് പരിസമാപ്തിയുണ്ടായത്. ഒക്ടോബർ 12 മുതലമട പഞ്ചായത്തിന് മുന്നിൽ കുടിൽ കെട്ടി ആരംഭിച്ച സമരം ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റി 10 സമരം അവസാനിപ്പിച്ചത്. അയിത്തത്തിനെതിരെ 2017 നടത്തിയ സമരത്തിനൊടുവിൽ അന്ന് പാലക്കാട് എം പിയായിരുന്ന നിലവിലെ സ്പീക്കർ എം പി രാജേഷും ജില്ലാ ഭരണകൂടവും ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ കോളനി നിവാസികൾക്കായി പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെന്നും അതു നടപ്പാക്കണമെന്നുമാണ് സമരസമിതി ഉയർത്തിയ പ്രധാന ആവശ്യം. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുമെന്നാണ് സമരക്കാരുടെ പ്രതീക്ഷ. യുടിവി ന്യൂസ് പാലക്കാട്. 104 ലൈറ്റുകളും ക്യാമറയും തകർത്ത് കുതിരാൻ തുരങ്കത്തിലൂടെ ലോറി. ടോറസ് ലോറിയുടെ പുറകുവശം പൊന്തി ലൈറ്റുകളിൽ തട്ടിയാണ് കുതിരാനിലെ ലൈറ്റുകൾ തകർന്നത്. 10 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കുതിരാൻ 1 തുരങ്കത്തിലെ ലൈറ്റുകളാണ് തകർന്നത്. 10 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം. പാലക്കാട് തൃശൂർ തുരങ്കത്തിന്റെ ആദ്യ ഭാഗത്തെ ലൈറ്റുകളാണ് തകർന്നത്. പിൻഭാഗമുയർത്തി ടിപ്പർ ലോറി ഓടിച്ചതാണ് ലൈറ്റുകൾ തകരാൻ കാരണം. 104 ലൈറ്റുകളാണ് തകർന്നത്. ലൈറ്റുകൾക്കു പുറമെ ക്യാമറയും സെൻസറുകളും തകർന്നു. തുരങ്കത്തിന്റെ 90 മീറ്ററോളം ദൂരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈറ്റുകൾ തകർത്ത ശേഷം നിർത്താതെ പോയ ലോറിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാഹനം ലൈറ്റു തകർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. തകർന്ന ലൈറ്റുകളും മറ്റും വീണ്ടും സ്ഥാപിക്കാൻ സമയമെടുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. മാസങ്ങൾക്കു മുൻപാണ് കുതിരാൻ 1 തുരങ്കത്തിൽ ഗതാഗതം അനുവദിച്ചത്. തുരങ്കത്തിലെ ലൈറ്റുകൾ തടസ്സമില്ലാത്ത വാഹന ഗതാഗതത്തിന് സഹായിക്കുന്ന തരത്തിൽ ഏറെ ആകർഷകമായിട്ടാണ് സജ്ജീകരിച്ചിരുന്നത്. ആരെങ്കിലും മനഃപൂർവ്വം ലൈറ്റുകൾ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. യുടിവി ന്യൂസ് പാലക്കാട്. പാലക്കാട് ഇൻഡോർ സ്റ്റേഡിയത്തിലെ പുസ്തകോത്സവം സമാപിച്ചു. 3 വിപുലമായി നടത്തിയ പുസ്തകോത്സവത്തിനാണ് സമാപനമായത്. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുള്ള 100 പ്രസാധകർ പുസ്തകോത്സവത്തിന് പുസ്തകങ്ങൾ എത്തിച്ചിരുന്നു. പാലക്കാട് ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 3 നടത്തിവന്ന പുസ്തകോത്സവം സമാപിച്ചു. സ്റ്റാളുകളായാണ് പുസ്തകങ്ങൾ ഒരുക്കിയിരുന്നത്. DC ബുക്സ്, സമത ബുക്സ്, ചിന്ത പബ്ലിഷേഴ്സ്, കറണ്ട് ബുക്സ് തുടങ്ങി കേരളത്തിലെ മുൻനിര പ്രാസാധകരെല്ലാം 100 സ്റ്റാളുകളുമായി പുസ്തകോത്സവത്തിലുണ്ടായി. കേരളത്തിന് പുറത്തുനിന്നുള്ള പ്രാസാധകരുടെ പുസ്തകങ്ങളും മേളയിൽ ഇടം നേടി. 10,000 പുസ്തകങ്ങൾ കൊണ്ട് അക്ഷരങ്ങളുടെ മായാജാലമൊരുക്കുകയായിരുന്നു ഈ പുസ്തകമേള. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആളുകളെ മേളയിലേക്ക് പ്രവേശിപ്പിച്ചത്. 100 പേർക്കാണ് ഒരേ സമയം പുസ്തകങ്ങൾ കാണുവാനും വായിക്കാനും വാങ്ങാനും അവസരം നൽകിയത്. വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് മേളയിൽ പുസ്തകങ്ങൾ വിൽപ്പന നടത്തിയത്. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കാവ്യോത്സവവും നടത്തിയിരുന്നു. യുടിവി ന്യൂസ് പാലക്കാട്. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നെമ്മാറയിൽ പ്രതിഷേധ പ്രകടനം. കെ റെയിലിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെ DYFI SFI അക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം നടത്തിയത്. കണ്ണൂരിൽ കേരളയിൽ കേരളത്തിന് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് ആക്രമണമുണ്ടായത്. DYFI SFI നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ప్రతిషేధం ప్రతిషేధం ప్రతిషేధం
പ്രകടനത്തിന് ശേഷം നടത്തിയ യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് തന്നെ നോക്കുകുത്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയതിനു ശേഷം ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടോ എന്നത് പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് പറയാനാണ് യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. എന്താണ് കുറച്ചു കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരന്, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്, ഒരു ഗുണ്ടാ സംഘത്തിലെ നേതാവ് തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിലിട്ടിട്ട് പോലും അതിലൊരു യാതൊരു നടപടി എടുക്കുവാനോ ഇതുപോലെയുള്ള ഗുണ്ടാ സംഘങ്ങളെ പിടിച്ചുകെട്ടാനോ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് യൂത്ത് കോൺഗ്രസിന് ചോദിക്കാനുള്ളത്. ഇവിടത്തുള്ള DYFI കാരണം, ഇവിടെയുള്ള SFI കാരണം, ഇവിടെയുള്ള CPM കാരനൊക്കെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇരട്ട ചങ്കുള്ള മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ DYFI കാരനോടും ആ CPM കാരനോടും ആ SFI കാരനോടും ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്, ആ ഇരട്ട ചങ്ക അവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പുറത്ത് തപ്പി നോക്കിയാൽ ഒരു നട്ടലുണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയമാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഖാവ് പിണറായി വിജയന് നട്ടൽ എന്നൊരു സാധനമില്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി വിഷ്ണു അധ്യക്ഷനായി, ജില്ലാ സെക്രട്ടറി വിനീത് കരിമ്പാറ, പ്രിൻസ് അനന്ത് എന്നിവർ സംസാരിച്ചു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ KL കവിത രാജിവെക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ. മുൻ ചെയർമാൻ കെ മധു ഉൾപ്പെടെയുള്ളവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPM ഭരണസമിതിക്കെതിരെ ആഞ്ഞടിച്ചത്. ഓംബുഡ്സ്മാന് പരാതി നൽകാനും തീരുമാനമുണ്ട്. ചെയർപേഴ്സൺ രാജിവെക്കുന്നതുവരെ സമരം തുടരും. ചെയർപേഴ്സണിന്റെ ഭർത്താവിന് കടമുറി നൽകിയത് CPM വൈസ് ചെയർമാൻ പോലും അറിയാതെയാണ്. ഇതിൽ അഴിമതിയുണ്ട്. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ഓംബുഡ്സ്മാന് പരാതി നൽകും. അല്ലെങ്കിൽ ഒരു അന്വേഷണം ഓംബുഡ്സ്മാനെ കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറായില്ല, ഇത് റദ്ദാക്കാനും തയ്യാറായില്ല എന്ന് പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം കൗൺസിൽ ഓൺലൈനിൽ ചേർന്ന് ഇപ്പൊ 50 ആളുകൾ മരണാനന്തര ചടങ്ങിലൊക്കെ പങ്കെടുക്കാന്നിരിക്കുക, അവിടെ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൗൺസിൽ ഹാളിൽ 29 ആൾക്ക് ഒരു നേരിട്ട് കൗൺസിൽ ചേരാൻ കഴിയാത്തൊരു സാഹചര്യമില്ല, അത് ഓൺലൈൻ ചേർന്നു. അപ്പോൾ ആ കൗൺസിൽ യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ എന്നാണ് പറയുണ്ടായി, ഇങ്ങനെ ചെയർപേഴ്സന്റെ ഈ വാടകയ്ക്ക് കൊടുത്ത 30/9/2021 തീരുമാനം ക്രമവിരുദ്ധമായി നടത്തിയതുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചു, അതുകൊണ്ട് അത് റദ്ദാക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് ചെയർപേഴ്സൺ. അപ്പോൾ അത് തെറ്റാണ്, ക്രമവിരുദ്ധമായി ചെയ്തു എന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനമാണ്, അത് റദ്ദാക്കാൻ തീരുമാനിച്ചു, നല്ല കാര്യം. പക്ഷേ ഇതിൽ ധനനഷ്ടം ഉണ്ടായത്, സാമ്പത്തിക നഷ്ടം ഉണ്ടായത് അത് മുഖേനെ പരിഹരിച്ചു. അപ്പോഴും ഇത് സ്വജനപക്ഷപാതം എന്ന ആ വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കൃത്രിമമായി മിനിസിൽ എഴുതി ചേർത്തു എന്നുള്ള വിഷയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. മുൻ സെക്രട്ടറിയും ഏതാനും കൗൺസിലർമാരും ചേർന്നാണ് കടമുറി കാര്യത്തിൽ ഒത്തുകളിച്ചതെന്നും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. അപ്പോഴും സെക്രട്ടറിയും, കാരണം ഈ സെക്രട്ടറി അല്ല അന്നുള്ളത്, അപ്പൊ സെക്രട്ടറി എനിക്ക് ആ ഫയല് നോക്കണം. അപ്പൊ വൈസ് ചെയർമാനും ഫയല് കേട്ടിട്ടില്ല, പിന്നെ സൂപ്രണ്ടും ഫയല് കേട്ടിട്ടില്ല എന്നുകൊണ്ടാണ് ഫയല് കൂട്ടുന്നത്. ആ കൊണ്ടുവന്നിട്ടാണ് വായിക്കുന്ന ഈ ലീക്ക്. അപ്പൊ അവിടെ വ്യക്തമായ ഒരു ഗൂഢാലോചന, ചെയർപേഴ്സണും മുൻ സെക്രട്ടറിയും കൗൺസിലർ മൂന്ന് പേരും കൂടിയുള്ള ഒരു ഗൂഢാലോചനയാണ് ഇത്. കൗൺസിലർ KC പ്രീത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് R സദാനന്ദൻ, മറ്റ് കൗൺസിലർമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ കടമുറി വാടകയ്ക്ക് നൽകിയതിൽ വിവാദവുമായി ബന്ധപ്പെട്ട് വിശദീകരണവുമായി ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷ. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി താൻ അവധിയിലായിരുന്നുവെന്നും ഈ സമയത്താണ് ആരോപണം ഉയർന്നതെന്നും നഗരസഭാ അധ്യക്ഷ KL കവിത UTV ന്യൂസിനോട് പറഞ്ഞു. ഇത് പിന്നീട് രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് നയിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ബുധനാഴ്ച ഉപാധ്യക്ഷന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി നടത്തിയ കൌൺസിൽ യോഗത്തിൽ കടമുറി വാടകയ്ക്ക് നൽകിയ തീരുമാനം റദ്ദാക്കിയിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളതെന്നും ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കുമെന്നും അവർ പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ചില പിഴവുകളാണ് അത്തരമൊരു ആരോപണം വരാനുണ്ടായ കാരണം. അത് തിരുത്തി തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ഒരു വേദിയായി ഇതിനെ തരംതിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വന്ന സ്ഥിതിക്ക് ആ കടമുറി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. സ്റ്റെയർകേസ് റൂമാണ്.
നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കടമുറികൾ വാടകയ്ക്ക് നൽകിയതിലെ അഴിമതികളും ബിനാമി ഇടപാടുകളും പുനഃപരിശോധിക്കാൻ നഗരസഭ നിലപാടെടുത്തതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നും കെ എൽ കവിത പറഞ്ഞു. സ്ക്വയർ ഫീറ്റിന് 15 രൂപ കണക്കാക്കിയാൽ തന്നെ ഈ വാടക അതിന് 100 രൂപ ജാസ്തിയാണ്. ഇതിലും താഴ്ന്ന വാടകയ്ക്ക് കടമുറികൾ തന്നെ സ്ക്വയർ ഫീറ്റ് 150, 200, 300 ഉള്ള കടമുറികൾ തന്നെ ഒരാളുടെ പേരിൽ എടുത്തിട്ട് വേറൊരാളുടെ പേരിൽ അതിനെ മറിച്ച് നൽകുന്ന പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. കാലാകാലങ്ങളായി 600 രൂപ, 700 രൂപ വാടകയിൽ നടക്കുന്ന പല കടമുറികളും ഇവിടെയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ ഓഫീസിൽ തന്നെയുണ്ട്. അതിനെക്കുറിച്ചൊരു അന്വേഷണം വരുമെന്ന് വന്നപ്പോൾ ആ അന്വേഷണത്തിനെ ദിശ തിരപ്പാനുള്ള ഒരു നടപടിയായി, ഒരു രാഷ്ട്രീയ നടപടിയായി മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇതോടെ മുൻ ഭരണസമിതിയുടെ പല അഴിമതികളും പുറത്തുവരുമെന്ന ഘട്ടത്തിലാണ് ആക്ഷേപമുയർന്നത്. ഏത് രീതിയിലുള്ള ആക്ഷേപമായാലും പരിശോധനയുമായി മുന്നോട്ടു പോകാനാണ് ഭരണസമിതിയുടെ തീരുമാനമെന്ന് നഗരസഭാധ്യക്ഷ പറഞ്ഞു. ആ സാങ്കേതിക ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ പിഴവ് പരിഹരിച്ചുകൊണ്ട് തന്നെ ആ നടപടി റദ്ദ് ചെയ്ത് പുതിയതായി പുനർലേലം ചെയ്യാനും നിയമപരമായി തന്നെ അതിലുള്ള പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോകാനും ഈ ഭരണസമിതി തയ്യാറാണ്. UTV ന്യൂസ് പാലക്കാട്. അകത്തേത്തറ ഉമ്മിനിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ അനുമതി ലഭിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച് അനുമതി നൽകിയതായി DMO ശ്രീനിവാസ് പറഞ്ഞു. പുലിയെ പിടികൂടാൻ പുതിയ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മയക്കുവെടിവെക്കാൻ അനുമതി ലഭിച്ചെങ്കിലും പുലി സാന്നിധ്യമുള്ള സ്ഥലത്ത് ചീഫ് വെറ്റിനറി ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ആദ്യം വിശദ പഠനം നടത്തും. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളായതിനാൽ പുലി ഇറങ്ങിയ സ്ഥലങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ ഇടങ്ങളിൽ കൂടി പുലി ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് പരിശോധിക്കും. കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് പുലിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കും. അക്രമ സ്വഭാവമുള്ളതാണോ എന്നതുൾപ്പെടെ പരിശോധിക്കും. ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ച ശേഷമാവും മയക്കുവെടി ചെയ്യാനുള്ള തുടർ നടപടികൾ. ഉമ്മിനിയിലെ വൃന്ദാവൻ നഗറിൽ പുലിയെ പിടികൂടാൻ പുതിയ കൂട് സ്ഥാപിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചത്. നിരീക്ഷണത്തിനായി ക്യാമറകളും വെച്ചിട്ടുണ്ട്. പുലിയെ കണ്ടെത്തിയ ആളൊഴിഞ്ഞ വീട്ടിൽ മുൻപ് 2 കൂടുകൾ വെച്ചിരുന്നെങ്കിലും പുലിയെ പിടികൂടാനായിരുന്നില്ല. UTV ന്യൂസ് പാലക്കാട്. പനങ്ങാട്ടിരി നാദം ഫൗണ്ടേഷന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം. ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റാണ് നാദം ഫൗണ്ടേഷന് UNDPI NGO അഫിലിയേഷൻ നൽകി ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകിയത്. ഇക്കഴിഞ്ഞ December 10 മനുഷ്യാവകാശ ദിനത്തിലാണ് അംഗീകാരം ലഭിച്ചതെന്നും ഇതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. മൊത്തം 193 രാജ്യങ്ങളിൽ നിന്നും 28 സംഘടനകളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഇന്ത്യയിൽ നിന്നും നാദ ഫൗണ്ടേഷൻ മാത്രമാണ് കഴിഞ്ഞ വർഷം എടുത്തിട്ടുള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനകൾക്ക് പ്രാതിനിധ്യം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഉള്ള ഈ വിംഗിൽ 2021 December 10 ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ പ്രഖ്യാപന വിളംബരം ലോകമാസകലം പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സംഘടനയാണത്. ഐക്യരാഷ്ട്രസഭയുടെ സന്ദേശങ്ങൾ എല്ലായിടത്തും എത്തിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നാദം ഫൗണ്ടേഷനെ UN ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് സഹായിക്കും. ന്യൂയോർക്കിലുള്ള UN ഹെഡ്ക്വാർട്ടറിൽ NGOയുടെ 6 വരെ പ്രതിനിധികൾക്ക് സ്ഥിരമായി പ്രവേശിക്കാനുള്ള പാസ് ഉൾപ്പെടെയുള്ളവ ലഭ്യമാകുകയും ചെയ്യും. ഗിരീഷ് മേനോൻ, ഡോക്ടർ വിശ്വനാഥൻ, അർച്ചന അരവിന്ദാക്ഷൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. പാലക്കാട് ജില്ലയിലെ യുവാക്കൾക്ക് തൊഴിലും സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനായി ലയൺസ് ക്ലബ് ഓഫ് മലമ്പുഴ അപ്സ്കിൽ പാലക്കാട് എന്ന പേരിൽ പരിശീലന പദ്ധതി നടപ്പിലാക്കുന്നു. ബോഷ് ബ്രിഡ്ജ് എന്ന് പേരിട്ട പദ്ധതിയിലൂടെ വരുന്ന 1 വർഷത്തിനകം ജില്ലയിലെ 1000 പേർക്ക് തൊഴിൽ നൈപുണ്യ വികസന പരിശീലനവും തൊഴിലും നൽകാനാണ് തീരുമാനമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഇന്നിന്റെ ആവശ്യകതയാണ് സ്കിൽ എന്ന് പറയുന്നത്. അക്കാഡമിക്കലി എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും കാൻഡിഡേറ്റ്സ് ആണെങ്കിലും സ്കിൽ ആണ് ഫ്യൂച്ചർ, ഭാവി എന്ന് പറയും. ഫ്യൂച്ചർ ഈസ് അബൌട്ട് സ്കിൽ. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഇനീഷ്യേറ്റീവ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് യുനോ എനി ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്.
അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് എഞ്ചിനീയർമാർ പഠിച്ചിറങ്ങിയിട്ടും കിട്ടിയ ജോലിക്ക് പോകുന്നൊരവസ്ഥ. ഒരു ലാസ്റ്റ് ഗ്രേഡ് എക്സാം എഴുതുന്നത് ആരാണ്? എം ഫിലും എം ടെക്കും ബി ടെക്കും എല്ലാം കഴിഞ്ഞവരാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയാണ് ലയൺസ് ക്ലബ് ഓഫ് മലമ്പുഴയും ഈ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. തൊഴിൽ വിപണിയുടെ ആവശ്യം അറിഞ്ഞാണ് പരിശീലനം. ബോഷ് നൽകുന്ന CSR ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം. ലയൺസ് ക്ലബ് പ്രസിഡന്റ് രഞ്ജിത് വിജയൻ, സെക്രട്ടറി ആഷിഫ്, പ്രോജക്ട് മാനേജർ പ്രവീണ എസ് മാധവൻ, ചീഫ് ട്രെയിനർ എം ജസീല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്. ആലത്തൂർ നിയോജക മണ്ഡലത്തിൽ ജനസമക്ഷം ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം. മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലായി 10 ദിവസങ്ങളിലായാണ് ജനസമ്പർക്ക പരിപാടി നടത്തുന്നത്. കിഴക്കഞ്ചേരി, എരുമിയൂർ, വണ്ടാഴി പഞ്ചായത്തുകളിൽ 2 ദിവസങ്ങൾ വീതവും മറ്റു പഞ്ചായത്തുകളിൽ ഓരോ ദിവസവുമാണ് ജനസമ്പർക്ക പരിപാടി നടത്തുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് MLA ബോധിപ്പിക്കാനുള്ള അവസരമാണ് ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ നൽകുന്നത്. ഓരോ പഞ്ചായത്തിലും വിവിധ സമയങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന ജനസമ്പർക്ക പരിപാടിക്ക് കുഴൽമന്നം പഞ്ചായത്തിലാണ് തുടക്കം. പരുക്കുംപള്ളം, കാഞ്ഞിരാം തൊടി, ആലിങ്കൽ എന്നിവിടങ്ങളിലെ പരിപാടിക്ക് ശേഷം പടിഞ്ഞാറെ മണ്ഡപം കൂടത്തെ ജനങ്ങളെ കാണാൻ KD പ്രസന്നൻ MLA എത്തി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ജനസമ്പർക്ക പരിപാടികൾ നടത്തുന്നത്. കുടിവെള്ള പ്രശ്നം, വഴിവിളക്കുകളുടെ അഭാവം, ചികിത്സാ ധനസഹായം, ലൈഫ് പദ്ധതിയിൽ വീട് തുടങ്ങി നിരവധി പരാതികളാണ് ജനങ്ങൾ MLAയോട് പറഞ്ഞത്. ഇവയിൽ പലതും പഞ്ചായത്ത് ഇടപെട്ട പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണെന്നും MLA എന്ന നിലയ്ക്ക് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളിൽ ഇടപെടുമെന്നും KD പ്രസന്നൻ MLA പറഞ്ഞു. ഇവിടെ വിവിധ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ കുഴമന്നം ഗ്രാമപഞ്ചായത്തിൽ രാവിലെ മുതൽ ആരംഭിച്ച ഈ പര്യടനത്തിനിടയിൽ കണ്ടെത്തിയ മിക്കവാറും പ്രശ്നങ്ങൾ അത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ്. ചെറിയ റോഡുകൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതാണ് മിക്കവാറും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ നിർവഹിക്കാൻ കഴിയുന്നതാണ്. അതിന് അവർക്ക് കഴിയാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ മറ്റ് ഏതെങ്കിലും പോംവഴികളുണ്ടോ എന്ന് കൂടി കൂട്ടായി നോക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. MLAയുടെ നന്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാനുള്ള ഫോറങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുകയുണ്ടായി. കുഴൽമന്നം പഞ്ചായത്തിലെ പൊതുപ്രശ്നങ്ങളും ആവശ്യങ്ങളും ചൂണ്ടിക്കാട്ടി കുഴൽമന്നം കൊട്ടാരപ്പടി പൗരസമിതി 5 നിവേദനങ്ങൾ MLAക്ക് സമർപ്പിച്ചു. 2012 തുടങ്ങിയ വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം പാതിവഴിയിലായതിൽ പരിഹാരം വേണമെന്നും ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മാണം അവതാളത്തിലായത് പരിഹരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലെ ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ അഭാവവും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. വയോജന പാർക്കും ഓപ്പൺ ജിമ്നേഷ്യം സ്ഥാപിക്കാൻ സ്ഥലമുണ്ടായിട്ടും അതിന് മുൻകൈയെടുക്കാൻ അധികാരികൾ തയ്യാറാവാത്തതും നിവേദനത്തിൽ സൂചിപ്പിച്ചു. സമിതി പ്രസിഡന്റ് ബാബു മാരാത്തിന്റെ നേതൃത്വത്തിലാണ് MLAക്ക് നിവേദനം സമർപ്പിച്ചത്. കുഴൽമന്നം 1 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി പൊന്മല, വാർഡ് മെമ്പർ ധനലക്ഷ്മി, ബ്രാഞ്ച് സെക്രട്ടറി ആർ വിജയൻ, വിപിൻ രാധാകുമാരി എന്നിവർ സംബന്ധിച്ചു. UTV ന്യൂസ് പാലക്കാട്. വാർത്തയിലേക്ക്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ നിർമ്മിക്കുന്ന നടപ്പാലങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നടപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിൽ 2 എണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി, 1 എണ്ണത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. തിരക്കേറിയ ജംഗ്ഷനുകളിൽ റോഡ് മുറിച്ചു കടക്കാൻ പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് നഗരത്തിലെ വിദ്യാലയ പരിസരത്തേക്ക് വന്നിറങ്ങുന്ന തരത്തിലുള്ള നടപ്പാലം നിർമ്മാണം. വിക്ടോറിയ കോളേജ്, മിഷൻ സ്കൂൾ, മോയിൻസ് സ്കൂൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച 3 നടപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളാണ് അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. വിക്ടോറിയ കോളേജിന് മുന്നിലെ നടപ്പാലമാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. ഈ നടപ്പാലം വന്നിറങ്ങുന്നത് കോളേജ് കോമ്പൗണ്ടിലേക്കാണ്. 2 ഘട്ടത്തിൽ മിഷൻ സ്കൂൾ പരിസരത്തെ നടപ്പാലത്തിന്റെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചത്. ശേഷം 1 മാസത്തോളം പദ്ധതി പ്രവർത്തനം മന്ദഗതിയിലായി. നിരവധി പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നു കേട്ടു. ഇതേ തുടർന്നാണ് മോയിൻസ് സ്കൂളിന് മുന്നിൽ 3-ാം ഘട്ട പ്രവൃത്തിയായി നടപ്പാല നിർമ്മാണം ആരംഭിച്ചത്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. പാലത്തിനു മുകളിൽ ഷീറ്റിടുന്ന പ്രവൃത്തിയാണ് ബാക്കിയുള്ളത്. ഷീറ്റിടൽ 5 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഈ നടപ്പാലങ്ങളുടെ നിർമ്മാണം. യാതൊരു നടപടിയുമില്ലാതെ കിടക്കുന്ന 1 മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ നടപ്പാലമാണ്. ഇതിനെതിരെ കോൺഗ്രസും CPMഉം വ്യാപക പ്രതിഷേധം നടത്തുന്നുണ്ട്. UTV ന്യൂസ് പാലക്കാട്. പഠനം വീണ്ടും ഓൺലൈനിലേക്ക്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾക്കാണ് നിയന്ത്രണം. 10, 11, 12 ക്ലാസുകളിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ നേരിട്ടെത്തി പഠനം നടത്താം. February 2-ാം വാരത്തിൽ ഈ സ്ഥിതി തുടരണോ എന്ന കാര്യം പരിശോധിക്കും. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സ്കൂളുകളിൽ 9 വരെയുള്ള ക്ലാസുകൾ ഇനി ഓൺലൈനിൽ. 2 ആഴ്ചത്തേക്ക് ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്ലാസ് മതിയെന്നാണ് തീരുമാനം. ഓൺലൈൻ ക്ലാസുകൾ 2 ആഴ്ചയ്ക്ക് ശേഷവും തുടരണോ എന്നത് February 2-ാം വാരം പരിശോധിക്കും. 14-ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം. ഓൺലൈനിലേക്ക് മാറുന്നതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണ് 21 വരെ നീട്ടിയത്.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടാൽ രണ്ടാഴ്ച വരെ അടച്ചിടാൻ മേധാവികൾക്ക് അധികാരം നൽകി. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറാൻ തീരുമാനിച്ചത്. വാർഷിക പരീക്ഷ നിശ്ചയിച്ച സാഹചര്യത്തിലാണ് 10 മുതലുള്ള ക്ലാസുകൾ തുടരുന്നത്. 10, 11, 12 ക്ലാസുകളിലെ കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ വാക്സിൻ നൽകുന്നുണ്ട്. യുടിവിനസ് പാലക്കാട്. നെമ്മാറയിലെ പാസ്പോർട്ട് സേവാ കേന്ദ്ര സേവനങ്ങൾക്ക് വേഗതയില്ലെന്ന പരാതി വ്യാപകം. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ നെന്മാറയിൽ പ്രവർത്തിച്ചു വരുന്ന പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെത്തുന്നവർക്ക് ലഭിക്കുന്ന സേവനം ഉച്ചിന്റെ വേഗത്തിൽ. പുതിയ പാസ്പോർട്ടിനും ഇതര സേവനങ്ങൾക്കും മുൻകൂട്ടി സമയം നിശ്ചയിച്ചെത്തുന്നവർക്ക് മണിക്കൂറുകൾ കഴിഞ്ഞേ മടങ്ങാനാകുന്നുള്ളൂ. ദിവസവും 50 പേർക്ക് ടോക്കൺ അനുവദിക്കുന്ന സേവാ കേന്ദ്രത്തിലെത്തുന്നവർക്ക് അരമണിക്കൂറിനുള്ളിൽ സേവനം ലഭിക്കുമെന്ന ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. വേണ്ടത്ര ജീവനക്കാരില്ലാത്തതാണ് പ്രശ്നം. നെന്മാർ തപാൽ ഓഫീസ് കെട്ടിടത്തോട് ചേർന്ന തപാൽ വകുപ്പിലെ 2 ജീവനക്കാരെയും പാസ്പോർട്ട് വകുപ്പിലെ ഒരാളെയും നിയോഗിച്ചാണ് പ്രവർത്തനം. പ്രാരംഭഘട്ടത്തിൽ 40 ടോക്കൺ അനുവദിക്കുമ്പോൾ 3 ജീവനക്കാരുണ്ടായിരുന്നു. ടോക്കൺ 50 ആക്കി ഉയർത്തിയപ്പോൾ ഇത് വെട്ടിച്ചുരുക്കി 2 ആക്കി. പോസ്റ്റൽ വകുപ്പിൽ നിന്നും 1 ജീവനക്കാരനെ പാസ്പോർട്ട് ഓഫീസിലേക്ക് നിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ ഇന്റർനെറ്റ് സേവനം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നതും പാസ്പോർട്ട് പരിശോധന ഇഴഞ്ഞു നീങ്ങാൻ ഇടയാകുന്നുണ്ട്. അനുബന്ധമായി പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിലെത്തുന്നവർക്കും മതിയായ സേവനം ഉറപ്പാക്കാൻ കഴിയുന്നില്ലെന്ന പരാതിയുണ്ട്. ഇവിടെയും വേണ്ടത്ര ജീവനക്കാരില്ലാത്തതാണ് പ്രശ്നം. പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ആധാർ, ATM ഉൾപ്പെടെ ഒട്ടേറെ സേവനം തേടി ആളുകൾ ഇവിടെ എത്താറുണ്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസിലുണ്ടാകേണ്ട 5 തസ്തികയിൽ 2 പേരുടെ ഒഴിവ് നികത്തിയിട്ടില്ല. കൊല്ലങ്കോട്, ചിറ്റൂർ, ആലത്തൂർ, കുഴൽമന്നം, വടക്കഞ്ചേരി, നെന്മാറ മേഖലകളിലുള്ളവർക്ക് പാസ്പോർട്ട് പുതുക്കാനും പുതിയ പാസ്പോർട്ട് ലഭിക്കാനും നെന്മാറയിലെ കേന്ദ്രം വലിയ ആശ്വാസമായിരുന്നു. ആവശ്യമുള്ള ജീവനക്കാരെ അടിയന്തരമായി നിയോഗിച്ച പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ സേവനം മെച്ചപ്പെടുത്തണമെന്നാണ് പൊതുജനാഭിപ്രായം. യുടിവിനസ് പാലക്കാട്. ചിറ്റൂർ വേട്ടയ്ക്കൊരു മകൻ കാവിൽ അഷ്ടബന്ധ നവീകരണ കലശ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ തുടരുന്നു. ഈ മാസം 18-ാം തീയതി മുതലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കലശമഹാ കുംഭാഭിഷേകത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ നടന്നു. കോവിഡ് പ്രോട്ടോകോൾ കർശനമാക്കിയതോടെ ആഘോഷം ചടങ്ങുകളിൽ മാത്രമായി ഒതുക്കി. ഗണപതി ഹോമം, ഉഷപൂജ, കലശാഭിഷേകം, സായുജ്യപൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. 23-ന് ആഘോഷ പരിപാടികൾക്ക് സമാപനമാവും. ചീഞ്ഞുനാറി പെരുവമ്പ് പഞ്ചായത്ത് പ്രധാന പാതയുടെ ഇരുവശവുമുള്ള മാലിന്യ കൂമ്പാരം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യം പാതയോരത്തെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനാൽ 50 ഏക്കറോളം വരുന്ന കൃഷി നാശത്തിന്റെ വക്കിലാണ്. മാലിന്യം കുന്നുകൂടി പെരുവമ്പ് പുതുനഗരം പാത. പെരുവമ്പ് പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലകളിൽ അറിവുമാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് തടയാൻ യാതൊരു നടപടിയും പഞ്ചായത്ത് കൈക്കൊള്ളുന്നില്ല. തണ്ണിശ്ശേരി ഭാഗത്ത് മാലിന്യം തള്ളുന്നത് മൂലമുള്ള അസഹനീയ ദുർഗന്ധം നാട്ടുകാർക്കും യാത്രക്കാർക്കും വിഷമമുണ്ടാക്കുന്നുണ്ട്. അറിവുമാലിന്യം ഭക്ഷിക്കാനെത്തുന്ന തെരുവുനായ്ക്കൾ പാതയിൽ തലങ്ങും വിലങ്ങും പായുന്നത് നിരവധി അപകടങ്ങൾക്ക് വഴിവെക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. പുഴുവരിച്ച നിലയിലുള്ള അറവുമാലിന്യം രോഗവ്യാപനത്തിന് കാരണമാകുന്നു എന്ന ഭീതിയുമുണ്ട്. തേങ്കുറിശ്ശി പഞ്ചായത്തിൽ നിന്ന് പെരുവമ്പ് പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന ചോറക്കോട് പ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ്. ഈ പഞ്ചായത്തുകളിലെയും വ്യാപാര സ്ഥാപനങ്ങൾ, അറവുശാലകൾ, ബാർബർ ഷോപ്പുകൾ, വീടുകൾ എന്നിവിടങ്ങളിലെയും മാലിന്യം ഇവിടെ സ്ഥിരം കൊണ്ടുവന്ന് തള്ളുന്നുണ്ട്. പുതുനഗരം പെരുവമ്പ് പാതയിലെ ഇല്ലിയംകാട്ടിലും മാലിന്യം തള്ളൽ തുടരുകയാണ്. പുൽപ്പുള്ളിയിൽ നിന്നും പെരുവമ്പിലേക്ക് പ്രവേശിക്കുന്ന കറുകമണി പ്രദേശത്തും മാലിന്യ കൂമ്പാരം ജനങ്ങളെ പ്രയാസത്തിലാക്കുന്നു. കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും മാത്രമല്ല മാലിന്യ നിക്ഷേപം കൊണ്ട് പഞ്ചായത്തിലെ വലിയൊരു വിഭാഗം കർഷകർക്കും പൊറുതിമുട്ടിയിരിക്കുകയാണ്. മാലിന്യം കൃഷിയിടത്തിലേക്ക് എത്തുന്നത് മൂലം 50 ഏക്കറോളം കൃഷി നാശത്തിന്റെ വക്കിലാണ്. കൃഷിയിറക്കാൻ തന്നെ മാലിന്യം നിറഞ്ഞ കൃഷിയിടങ്ങളിൽ ഞാറുനടാനോ കളപറിക്കാനോ മറ്റ് ജോലികൾക്കോ ജോലിക്കാർ വരാൻ തയ്യാറാവുന്നില്ലെന്ന് കർഷകനായ ആർ ഷെറുകുമാർ പറഞ്ഞു. ഈ പ്രായത്തിലും അവർ കൃഷി ചെയ്യുന്നത് ഈ എന്താ പറയുക, ഈ നാട്ടിനോ അല്ലെങ്കിൽ ഈ കർഷക ഇന്ന് ആരും ഈ കാർഷിക മേഖലയിൽ ആരും വരാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിട്ടും ഈ പ്രായത്തിലും അവർ വീട്ടുകാർ ഈ ചെയ്യുന്ന അല്ലെങ്കിൽ കർഷകർ അന്നം ഉണ്ടാക്കുന്ന എല്ലാവരും വിശക്കുമ്പോൾ കഴിക്കുന്നത് അരിയാണ്. ആ അരിയുടെ
ഉള്ള നെൽപ്പാടത്തിൻ്റെ സൈഡിലുള്ള ഈ കാണുന്ന വേസ്റ്റുകൾ മഴ പെയ്തു കഴിഞ്ഞാൽ കുത്തി ഒലിച്ചു പോകുന്നത് ഇവിടെയാണ്. നമ്മൾ വേസ്റ്റ് പെറുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പണിക്കാർ പറയുന്നത് ഞങ്ങൾ ആ പാടത്ത് പണിയെടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ കംപ്ലയിൻറ്റ്. റീസൺ ചോദിക്കുന്നത് നാട്ടുകാരിടുന്ന ഈ വേസ്റ്റ് ഇപ്പം ഞങ്ങൾ വാരിയിട്ട് ഞങ്ങൾ എന്തിനേയും ഏൽപ്പിച്ച് ഞങ്ങൾ പണിക്ക് വരാം. ഒരാളെ വിളിച്ച് ഒരാൾ വരുന്നില്ല. ഇവർക്ക് വേസ്റ്റ് ഇടാൻ അപ്പുറത്ത് ഈ ഉള്ള സ്ഥലത്ത് പോലും അവർ ഓപ്പോസിറ്റ് സൈഡിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്താണ് അവർ ഈ വേസ്റ്റ് മുഴുവൻ വലിച്ചു വാരി ഇടുന്നത്. എനിക്കറിയുന്നില്ല, ഈ ജനത എല്ലാവരും പറയുന്ന സാക്ഷര കേരളം എല്ലാ ജനതയ്ക്കും ഭയങ്കര അറിവും വിവരമൊക്കെ ഉണ്ടെന്ന്. പക്ഷേ എല്ലാവരും വിശക്കുമ്പോൾ കഴിക്കുന്നത് അരിയാണ്. ആ അരി ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള പാവപ്പെട്ട കർഷകരാണ്. എല്ലാവരുടെയും വേർപ്പുണ്ട്. ഇത്രയും പ്രായമായിട്ടുള്ള കൃഷിക്കാരനെ ഇതുപോലെ ചെയ്ത് ഉപദ്രവിക്കുന്നത് മാറ്റിയിട്ട് എല്ലാവരും ഒരു നല്ല തിരിച്ചറിവ് ഉണ്ടാക്കിയിട്ട് കർഷകരനെ ഒരുപാട് ഇതില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവരെ ഉപദ്രവിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നവർക്കൊരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. നന്ദി. ഇക്കാരണത്താൽ തന്നെ നിരവധി കൃഷിഭൂമി തരിച്ചു കിടക്കുകയാണ്. 4 വർഷത്തിലധികമായി തുടരുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകരും പ്രദേശവാസികളും പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് യുവ കർഷകൻ PM പ്രദീപ് പറയുന്നു. പഞ്ചായത്തിൽ നമ്മൾ പറയാറുണ്ട്, അവർ JCB കൊണ്ടുവന്ന് തീ വേസ്റ്റിനെ മാറ്റി മറിച്ച് മണ്ണ് മേലെ ഇട്ടിട്ട് പോകും. ഇതിപ്പോൾ അങ്ങനെ എല്ലാ സീസണിലും 1-2 പ്രാവശ്യം ചെയ്തു വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. ഇത് 6 മണിയാകുമ്പോൾ ബൈക്കിലോ സ്കൂട്ടറിലോ കാറിലോ ഈ വേസ്റ്റ് ചുമന്നിട്ട് വരും. എന്നിട്ട് അറിയാത്തതുപോലെ ഇങ്ങനെ തട്ടിയിട്ടിട്ട് അവർ പോകും. ഇതിപ്പോൾ നാട്ടിൽ റോട്ടിലാണ്, റോട്ടിൽ തന്നെയാണ് ഇടുന്നത്. കഴിഞ്ഞൊരു പ്രാവശ്യം ഇവിടെ വേറെ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോത്തിൻ്റെ 1.5 അറവ് മാലിന്യം 1.5 കൊട്ട വളത്തോട് കൂടിയിട്ട് ചാക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്കാണ് എറിഞ്ഞിട്ട് പോയത്. പഞ്ചായത്ത് കറക്റ്റായിട്ട് നടപടി എടുക്കുന്നില്ല. എടുത്താൽ ഇത് ശരിയാവും. നമ്മളൊരു ക്യാമറയൊക്കെ വെച്ചിട്ട് ഇത് മാക്സിമം ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ 2.5 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും. ഇത് മുഴുവൻ 6 മാലിന്യവും ബാക്കിയുള്ള വേസ്റ്റുമാണ് കൊണ്ട് വരുന്നത്. രാത്രികാലങ്ങളിലും പുലർച്ചെയുമാണ് ആളുകൾ വാഹനങ്ങളിലെത്തി ഇവിടെ മാലിന്യം തള്ളുന്നത്. മാംസവും മത്സ്യവും നന്നാക്കുന്ന കടകൾ കൂടുതലായുള്ള പുതുനഗരം പഞ്ചായത്തിൽ നിന്നും ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നുണ്ട്. കൃത്യമായി മാലിന്യം സംസ്കരിക്കുന്നില്ലെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ ഉടൻ തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP സുരേഷ് ബാബു പറഞ്ഞു. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇത് വളരെ ഗൗരവമായി കാണുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനു വേണ്ട ഒരു നടപടിയും ഇത്രയും നേരം എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പെരുവമ്പ് നിവാസികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പെരുവമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വത്തിലുള്ള ആളുകളൊക്കെ പുതുനഗരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു വട്ടം യോഗം കൂടിയതാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ ക്യാമറ വയ്ക്കാൻ വേണ്ടി പ്രത്യേകം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോട് പറഞ്ഞിട്ട് പോലും ഇത്രയധികം കാലതാമസം വരിക മാത്രമല്ല, ഇതിനു വേണ്ട ഒരു നടപടിയും ഈ പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന് മുൻ പഞ്ചായത്ത് അംഗം വി ജയദാസും ആവശ്യപ്പെട്ടു. UTV ന്യൂസ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. 102-ാം ദിനത്തിൽ സമരം അവസാനിപ്പിച്ച് മുതലമട അംബേദ്കർ കോളനി നിവാസികൾ CPM ജില്ലാ നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രശ്നപരിഹാരം ഉറപ്പു നൽകി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. മന്ത്രി കെ രാധാകൃഷ്ണനുമായുള്ള ചർച്ച ഫെബ്രുവരിയിൽ. ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സണിന്റെ ഭർത്താവിന് കടമുറി നൽകിയ സംഭവം. ചെയർപേഴ്സൺ KL കവിത രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് കോൺഗ്രസ് കൌൺസിലർമാർ. വൈസ് ചെയർമാൻ പോലും അറിയാതെയാണ് കട അനുവദിച്ചതെന്നും കോൺഗ്രസ്. ഓംബുഡ്സ്മാനും പരാതി. കടമുറി വിവാദത്തിൽ വിശദീകരണവുമായി ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷ. ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ചയാണിതെന്നും സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കുന്നത് ആലോചനയിലെന്നും KL കവിത. മുൻഭരണസമിതിയുടെ അഴിമതികൾ പുറത്തുവരുമെന്ന ഘട്ടത്തിലാണ് തനിക്കെതിരെ ആക്ഷേപം ഉയർന്നതെന്നും കവിത UTV ന്യൂസിനോട്. ആലത്തൂർ നിയോജകമണ്ഡലത്തിൽ ജനസമക്ഷം ജനസമ്പർക്ക പരിപാടിക്ക് കുഴൽമന്നത്തുനിന്ന് തുടക്കം. മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ 10 ദിവസങ്ങളിലായാണ് ജനസമ്പർക്ക പരിപാടി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ MLA ബോധിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിൽ നിർമ്മിക്കുന്ന നടപ്പാലങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നടപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിലെ നടപ്പാലം പണി എങ്ങും എത്താത്തതിൽ വ്യാപക പ്രതിഷേധം.
ചീഞ്ഞുനാറി പെരുവെമ്പ് പഞ്ചായത്ത് പ്രധാന പാതയുടെ ഇരുവശത്തുമുള്ള മാലിന്യ കൂമ്പാരം കൊണ്ട് പൊറുതിമുട്ടി ജനം. മാലിന്യം കൃഷിയിടത്തിലേക്ക് എത്തുന്നതിനാൽ 50 ഏക്കറോളം വരുന്ന കൃഷി നാശത്തിലേക്ക്.